ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്സും എഗ്ഗും വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് തയ്യാറാക്കാം. ഇതിലെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തിന് നിങ്ങൾക്ക് വിശപ്പൊന്നും തോന്നില്ല, വയറിന് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഓംലെറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അലർജിയുടെ പ്രോബ്ലം ഉള്ളവർ, അതുപോലെ ഗ്യാസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഓട്സ് ഒന്ന് വറുത്തെടുത്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിൽ ഇനി പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഓട്സ് നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പാൽ വേണമെങ്കിലും ഇത് കുതിർക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത് കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓംലെറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഹോൾ എഗ്ഗാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് വെച്ചിട്ടിത് ഉണ്ടാക്കാം. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് അങ്ങനെ തയ്യാറാക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം 4 പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സവാള, മീഡിയം സൈസ് സവാള ചെറുതാക്കി എരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം വളരെ ചെറുതാക്കി എരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മുരിങ്ങയില ചെറുതാക്കി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം, വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എഗ്ഗിൻ്റെ കൂട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓട്സ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് അരിയുന്ന നേരം കൊണ്ട് ഓട്സ് നന്നായി കുതിർന്ന് കിട്ടും. ഇതിനി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇതിലൊരു കാര്യം മറന്നുപോയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾ ഇതിൽ ഉപ്പൊന്ന് നോക്കുക. സാധാരണ ഓംലെറ്റിനേക്കാളും ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിലും ഇത് തയ്യാറാക്കാം. ഇനി നമുക്ക് മുട്ടക്കൂട്ടിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. നല്ല വലിയ ഓംലെറ്റ് ഇതുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ ഓംലെറ്റ് വേവിക്കുന്നതിനേക്കാളും കുറച്ചധികം സമയം നമ്മളിത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2-ാമത്തതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ സാധാരണ ഓംലെറ്റിനേക്കാളും കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നിങ്ങൾ എരിവിനായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ചേർക്കുക. ഇനി ലാസ്റ്റ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെപ്പർ പൗഡർ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ മേലെ തൂകി കഴിക്കാം.
ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.